രമണി, നീ സാരി ചുറ്റി നടക്കരുത്. നാട്ടുകാരുടെ മുന്നിൽ കുട്ടിയായി കാണുന്നതാണ് നമുക്ക് നല്ലത്. എന്താ ചേട്ടത്തിമേ, സുഖം തന്നെ? അല്ല, ഇവരോടൊപ്പം വരായിരുന്നില്ലേ? ദേ, ആ ബോക്സ് കയറക്കണേ. ആ പിന്നെ എന്തൊക്കെയുണ്ട് ചന്ദ്ര, നാട്ടിലെ വിശേഷങ്ങൾ? മൂന്ന് ഇലക്ഷൻ കഴിഞ്ഞു. പഞ്ചായത്ത്, പാർലമെന്റ്, അസംബ്ലി. സുഷമ പറഞ്ഞതാണ് നാട്ടിലെ ഏറ്റവും വലിയ വിശേഷം. ഡാഡി വന്നിരുന്നെങ്കിൽ ഡാഡിക്ക് നിൽക്കാമായിരുന്നു. അപ്പൊ പിന്നെ മമ്മിയോ? മമ്മി വനിതാ വിഭാഗം. ചന്ദ്രമല തടിച്ചിരിക്കുന്നല്ലോ, ഇവിടുന്നും അവിടുന്നും ഭക്ഷണം കഴിക്കല്ലേ. ഈ പെണ്ണൊരു വായാടിയാണെന്ന് തോന്നുന്നല്ലോ. രണ്ടുപേരും മോശമല്ല. അമ്മയും ഒട്ടും മോശമല്ല ചന്ദ്ര. എനിക്ക് അത്യാവശ്യമായി ഒരിടം വരെ പോണം, ഞാൻ വൈകിട്ട് വരാം. ചന്ദ്രന് വേണ്ടി ഞങ്ങൾ കൊറേ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. വേണ്ട, പിന്നെ മതി. അതവിടെ വെക്കും സരസ്വതി, ചന്ദ്രൻ ഇവിടെ തന്നെയുള്ള ആളല്ലേ. അപ്പൊ ഞാൻ വൈകിട്ട് വരാം. ദാ നാരങ്ങ വെള്ളം കുടിച്ചിട്ട് പോവാം. വേണ്ട. എന്താ രമണി ഇത്? ഇതൊരാൾക്ക് കൊടുക്കാനുള്ളതല്ലേ, അഴുക്കാക്കി കൊടുത്താൽ ചന്ദ്രൻ എന്ത് വിചാരിക്കും? ഞാനിത് ചന്ദ്രേട്ടനുണ്ടായി കൊടുക്കട്ടെ. ചന്ദ്രൻ വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരില്ലേ? ചന്ദ്രേട്ടൻ എന്താ വീട്ടിൽ വരാത്തത്? ഡാഡി മമ്മി എന്നോടാ തിരക്കുന്നത്. വാ ചേട്ടാ, നമുക്ക് വീട്ടിൽ പോവാം. എനിക്ക് ചന്ദ്രേട്ടനെ കാണാതിരിക്കാൻ വയ്യ. ഞാൻ എല്ലാം ഡാഡിയോട് തുറന്നു പറയും. വേണ്ട, കുട്ടി തീരെ ചെറുപ്പമാണ്. പറയും, പറഞ്ഞേ പറ്റൂ. രമണി വീട്ടിൽ പോയിക്കോളൂ, ഞാൻ നാളെ വരാം. വരണം. ഓഫ് കോഴ്സ്. അല്ല, ചന്ദ്രൻ എന്താ ഇവിടെ ഇരിക്കുന്നത്? ഇവിടെ ആരെയും കാണുന്നില്ല. ആര് പറഞ്ഞു? ഞങ്ങളൊക്കെ മുകളിലുണ്ട്. വാ മുകളിൽ പോവാം. ചന്ദ്രൻ ഇന്ന് വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ വീട്ടിൽ അന്വേഷിച്ചു വരുമായിരുന്നു. ഓഫീസിൽ കുറച്ച് പെൻഡിംഗ് വർക്ക്. കള്ളം പറയാതെ, ചീട്ടുകളിയിലെ ജോലി. ചീട്ടുകളി മാത്രമേ ഉള്ളൂ, അതോ മലേഷ്യയിൽ ഞങ്ങളെപ്പോലെ? ഹലോ ചന്ദ്രൻ, വരുവിരിക്കും. നിനക്കും ഇരിക്കാം. കേട്ടോ ചന്ദ്രൻ, ഇതെന്റെ ഒരു ശീലമായി. ഇടയ്ക്കിടയ്ക്ക് ഇവളും കമ്പനി ചേരും. കുട്ടികളെ താഴെ വിട്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾ കൂടും. വേണ്ട, എന്റെ കൂടെ കുടിക്കുന്നതിനാണോ? അങ്ങനെയൊന്നും ഇല്ലെന്നേ. ഐ ആം ഗെയിം. കേട്ടോ ചന്ദ്ര, മലേഷ്യയിൽ ഞങ്ങളുടെ ഫ്ളാറ്റിന്റെ അടുത്ത് താമസിക്കുന്നവർ പാലക്കാരാ. അവരച്ഛനും മക്കളും ഒന്നിച്ചിരുന്ന് മദ്യപിക്കും, കാണാൻ എന്ത് രസമാ. ഓ, അത് കണ്ടാണോ നീയും തുടങ്ങിയത്? പിന്നെ അവിടെ എല്ലാരും അങ്ങനെയല്ലേ? കണ്ടോ കണ്ടോ ചന്ദ്ര, ഇത് സ്ത്രീകളുടെ മാത്രം കഴിവാണ്. ഓരോന്നിനും ഓരോ എക്സ്ക്യൂസ്. ഇവൾ എന്നെക്കായാലും കൂടുതൽ കുടിക്കുമെന്ന് പറഞ്ഞാൽ ചന്ദ്രൻ വിശ്വസിക്കുന്നു. നിങ്ങൾ എന്തിനാ ഇതൊക്കെ ചന്ദ്രനോട് പറയുന്നത്? ചന്ദ്രന് നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞൂടെ? അതിരിക്കട്ടെ. യു വോണ്ട് ബിയർ? നോ അങ്കിൾ. ഞാൻ നിർബന്ധിക്കുന്നില്ല.
ഐ റിയലി അപ്രീഷിയേറ്റ് യുവർ ഗേൾ. ഇത്ര ചെറുപ്പത്തിൽ ചന്ദ്രൻ എന്താ ചെറുപ്പം? പെണ്ണ് കിട്ടില്ലെന്ന് പറഞ്ഞ് നടക്കുകയല്ലേ? എന്താ തീരുമാനത്തിൽ വല്ല മാറ്റം ഉണ്ടോ? നീ അതും ഇതും പറയാതെ പോയി ഊണ് വിളമ്പ്. ചന്ദ്ര, നന്ദി വാക്ക് പറയാന്ന് വിചാരിക്കരുത്. മക്കളുടെ ഓരോ എഴുത്തു വരുമ്പോഴും ഞങ്ങൾ അവരുടെ കൂട്ടത്തിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ സുരക്ഷിതത്വം ചന്ദ്രന്റെ കൂടെ അവർക്കുള്ളതായി ഞങ്ങൾക്ക് തോന്നാറുണ്ട്. ചന്ദ്രനോട് എന്തിനാ നന്ദി പറയുന്നത്? അനിയത്തിമാരായിട്ട് വേറെ ആരാ ഉള്ളത്? ബൈ ദ ബൈ, ഹൗ ഈസ് കമലം? കമലച്ചേച്ചിയും കുട്ടികളും അടുത്താഴ്ച വരുന്നുണ്ട്. ബ്രദറിനോ ഓൾ ഇന്ത്യ ടൂറിൽ. നീ താഴെ പോയി എന്തെങ്കിലും കഴിക്കാനെടുക്ക സരസ്വതി, ഞങ്ങൾ ഇതാ വരുന്നു. ഡാഡി, എന്താ മോളെ? കം ഓൺ ടെൽ മീ. ഒന്നുമില്ല മോളെ. ഡാഡിയുടെ കൂടെ നടക്കാൻ വരുന്നോ? ഞാൻ പറയുന്നതനുസരിക്കുന്ന മോക്ക് നല്ലത്. നിന്റെ ഭാവി നീ ഓർക്കുന്നുണ്ടോ? മമ്മി പ്ലീസ്. മോളെ, നീ ചെറുപ്പമാ. അറിയാതെ പറ്റിയ തെറ്റ് തിരുത്തുന്നതിന് അറിഞ്ഞുകൊണ്ടൊരു തെറ്റ് ചെയ്യും, അത് ദൈവം പോലും പൊറുക്കും. നാട്ടുകാരിത് അറിഞ്ഞാൽ നമ്മൾ എങ്ങനെ ജീവിക്കും മോളെ? നാളെ രാവിലെ നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകും.
ഒരു കുഴപ്പവും ഉണ്ടാവില്ല. മോള് അതിൽ ഒട്ടും ദുഃഖിക്കണ്ട. ഞാൻ ഒരിടത്തും വരില്ല. മരിച്ചാലും മമ്മി പറയുന്ന അനുസരിക്കില്ല. ഇത്രയും വലിയ ക്രൂരനാണ് നീയെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. മറ്റാരായിരുന്നാലും ഞാൻ സഹിച്ചേനെ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. എനിക്കൊരു തെറ്റുപറ്റി, മനഃപൂർവമായിരുന്നില്ല. ഇനിയിപ്പോ മാപ്പ് ചോദിക്കുന്നതിൽ അർത്ഥം. രമണിയുടെ പ്രായം ചന്ദ്രൻ അറിയാമല്ലോ. അവൾക്കത് മനസ്സിലാവുന്നില്ല. വൃത്തികെട്ട നിന്നെ ഇപ്പോഴും അവൾ സ്നേഹിക്കുന്നു. രമണിയുടെ അച്ഛൻ ഇവിടെ വരാത്തെന്താണെന്ന് ചന്ദ്രൻ അറിയാമല്ലോ. നിന്നെ അത്രയ്ക്ക് വിശ്വസിച്ച കുറ്റപദം കൊണ്ട് ഞാൻ എന്ത് പറഞ്ഞാലും എന്റെ തെറ്റിന് പരിഹാരമാവില്ല. അവൾ നിന്നെ മാത്രമേ വിവാഹം ചെയ്യൂന്ന് പറയുന്നു. എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയി ഒരു ഡോക്ടറെ കാണിക്കാമെന്ന് വെച്ചാൽ ആ നിമിഷം മരിക്കുമെന്ന്. ഞാനൊന്ന് പറഞ്ഞു നോക്കാം. വേണ്ട, നീ ഇനി അവളോടൊന്നും സംസാരിക്കണ്ട. ഒരു ഉപകാരം മാത്രം ചെയ്താൽ മതി. നീ അവളെ കാണരുത്. കുറച്ചുകാലം നിന്നെ കാണാതിരുന്നാൽ രമണിയുടെ മനസ്സ് മാറിയേക്കും. ശരി, ഞാൻ മാറി നിൽക്കാം. രമണി, മമ്മി പറയുന്നത് അനുസരിക്കൂ, അത് മാത്രമേ ഉള്ളൂ രക്ഷ. ഞാനിവിടെ കഴിയാം മരിക്കുന്നത് വരെ. രമണി വീട്ടിലേക്ക് പോകൂ, ഞാൻ പറയുന്നത് കേൾക്കൂ. ഇല്ല, ഞാൻ പോയില്ല. ആര് പറഞ്ഞാലും അനുസരിക്കില്ല. ചേട്ടനെങ്കിലും എന്നോട് ദയ കാണിക്കും. രമണി, ഇത്തരം കാര്യങ്ങൾ സാധാരണമാണ് എനിക്കും നിനക്കും. ശരി, ഞാൻ പോകാം. പക്ഷേ നമ്മുടെ കുഞ്ഞിനെ നശിപ്പിക്കാൻ ചേട്ടനോ മമ്മിക്കോ കഴിയില്ല.